വൈകുന്നേരം ചായക്ക് നാവിൽ വെള്ളമുറും ചൂടൻ പഴംപൊരി കിട്ടിയാൽ പിന്നെ പലരെയും കണ്ടാൽ തിരിച്ചറിയില്ലെന്നാണ് പരാതി. മലയാളികൾ അങ്ങനെയാണ്, അവന്റെ നാടൻ രുചികൾ വിട്ടൊരു കളിയുമില്ല. കേരളത്തിന്റെ നാടൻ വിഭവമായ പഴംപൊരിക്ക് ഇംഗ്ലീഷിലും നല്ല പിടിപാടാണ് കേട്ടോ. പ്ലാന്റൈൻ ഫിറ്റസ് എന്നാണ് ആശാൻ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഏത്തയ്ക്കപ്പം, വാഴക്കപ്പം, പഴംപൊരി എന്നൊക്കെ വിവിധ പേരുകളിലും ആശാനുണ്ട്. ഒരു സിനിമയിൽ പഴംപൊരിയെ രതീഷ് എന്ന് കളിയാക്കി വിളിക്കുന്നത് കണ്ടതു മുതൽ ചിലരൊക്കെ തമാശയ്ക്ക് രതീഷ് എന്നും പഴംപൊരിയെ ഇപ്പോൾ വിളിക്കാറുണ്ട്. രതീഷ് എന്നു പേരുള്ളവർ ക്ഷമിക്കണേ, ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്. പൊതുവെ പലരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമാണ്, ചായക്കടകളിൽ നിന്ന് വാങ്ങുന്ന പഴംപൊരി പോലെ വീട്ടിലുണ്ടാവുമ്പോൾ വരുന്നില്ല എന്നൊക്കെ. ചില പൊടിക്കൈകൾ കൂടി ശ്രദ്ധിച്ചാൽ പഴംപൊരി ചായക്കടകളിലെ രുചിയോടെ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാവുന്നതാണ്. പഴം പഴുത്തു നാശമായി എന്നാ പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് ആരും കരുതരുത്. പഴംപൊരിക്കുണ്ട് ചില അന്തസ്സുകൾ. നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് പഴംപൊരി തയ്യാറാക്കാനായി തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഒരുപാട് ഇത് പഴുത്തു പോകരുത്, എന്നാലോ പഴുക്കാതിരുന്ന ടേസ്റ്റും ഉണ്ടായില്ല. അതുപോലെ തന്നെ പഴംപൊരിക്കുള്ള മാവിൽ അല്പം ദോശമാവ് അല്ലെങ്കിൽ അപ്പത്തിന്റെ മാവ് ചേർക്കുന്നത് അതിന്റെ രുചി കൂട്ടും. പുതിയ അറിവ് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയിൽ ജോയിൻ ചെയ്യൂ കട്ടൻ ചായയും കറിവേപ്പിലയും. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.